ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്തനാമത്തിൽ എൻ്റെ വിനീതമായി വന്നിന് വായിക്കാം. എഹെസ്കേൽ 9. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ച് നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവീൻ, ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിന്റെ വഴിയായി വന്നു. 6 പുരുഷന്മാർ വെൺമഴു എഴുതിക്കൊണ്ട് വന്നു. അവരുടെ നടുവിൽ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിന്റെ അരികെ നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. ദൈവത്തിന്റെ മഹത്വം അങ്ങ് കെരൂബിൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കലേക്ക് മാറിപ്പോയിരുന്നു. പിന്നെ അവൻ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട്, യഹോവ നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മ്ലേച്ഛതകളോർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. മുദ്ര ആർക്കാണ്? മ്ലേച്ഛതകളോർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം. ദൈവത്തിന് സ്തോത്രം. മുദ്ര കിട്ടുന്ന ആർക്കാണ്? ഈ ആലയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്താഗതിയിൽ, ഈ ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. നീ ആലയത്തിൽ കൂടി ചെന്ന് നെടുവീർപ്പിട്ട് കരയുന്ന തങ്ങളുടെ മ്ലേച്ഛതകളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക. അടയാളം കിട്ടുന്ന ആർക്കാണ്? മുദ്ര. ഈ മുദ്ര കിട്ടുന്നത് പാപങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്നവർക്ക് മുദ്ര കിട്ടും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവാണ് പാപബോധം തരുന്നത്. പാപബോധം കിട്ടുമ്പോൾ തകർന്ന് കരഞ്ഞ്, അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി, എനിക്ക് എന്ത് സംഭവിച്ചു പോയി, ഞാൻ ഒന്നും ചിന്തയില്ലാതെ എന്തെല്ലാമാണ് കണ്ടുപോയത്, എന്തെല്ലാമാണ് കേട്ടുപോയത്, കർത്താവേ ഞാൻ എന്തെല്ലാമാണ് തൊട്ടുപോയത്, എന്തെല്ലാമാണ് ഞാൻ പ്രവർത്തിച്ചു പോയത്, കർത്താവേ ഞാൻ ഒരു ചിന്തയില്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ കുടുങ്ങിപ്പോയത്, അനേകം അനേകം തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയല്ലോ എൻ്റെ ജീവിതത്തിൽ, കർത്താവേ എനിക്ക് ഇന്ന് ഭയം തോന്നുമാറ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ച നാൾ മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ എത്രയെത്ര പാപങ്ങളാണ് വന്നുപോയത്, മ്ലേച്ഛകളാണ് വന്നുപോയത്, എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടു. നെടുവീർപ്പിട്ട് കരയുക. അങ്ങനെ കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുന്നു. എല്ലാവരും ഇല്ല, നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റേവരോട് ഞാൻ കേൾക്കെ അവൻ മറ്റാറ് പുരുഷന്മാരുടെ വെൺമഴി എന്ത് വരുന്ന 6 പുരുഷന്മാരോട്, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങൾ ആ മുദ്രയിട്ട് പോകുന്നതിന് പിന്നാലെ നിങ്ങൾ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്. ആരോടും മനസ്സിൽ തോന്നിക്കണ്ട. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്. നിങ്ങൾ കരുണ കാണിക്കുകയുമരുത്. ആരോടും കരുണ കാണിക്കണ്ട. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ. എല്ലാവരെയും, മുദ്രയില്ലാത്തവരെയും കൊന്നുകളയും. മുദ്രയിട്ട് ഒരാൾ പോകുന്നു. മുദ്രയിട്ട് പോകുന്നതിൻ്റെ പിന്നാലെ ഈ വെൺമഴു വേന്തി 6 പുരുഷന്മാർ ചെന്ന് അവരോട് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നീ ഒരു അലിവും തോന്നണ്ട, മനസ്സിൽ തോന്നിക്കണ്ട, കരുണ തോന്നണ്ട. വൃദ്ധന്മാരെയും പൈതങ്ങളെയും ശിശുക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും കൊന്നുകളുക. മുദ്രയില്ലാത്തവരെല്ലാവരെയും വെട്ടിക്കളുക. എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. സ്തോത്രം. എന്തൊരു കൃപയാണത്. അടയാളമുള്ള ഒരുത്തിനും നാശം വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കണം, എനിക്ക് അടയാളമുണ്ടോ? എനിക്ക് ആത്മാവിൻ്റെ മുദ്ര ലഭിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് എൻ്റെ നെറ്റിയിലെ മുദ്രയുണ്ടോ? ഇന്ന് എൻ്റെ ഹൃദയത്തിലെ മുദ്രയുണ്ടോ? ഹൃദയത്തിൽ മുദ്ര. ഇന്ന് എൻ്റെ ഹൃദയത്തിലെ മുദ്രയുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പുറമേ ആർക്ക് കാണാനില്ല. എൻ്റെ കർത്താവ്, നീ എന്നെ ഒന്ന് ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെന്ന് എൻ്റെ വീളെ അറിയണമേ. വ്യസനത്തിൽ മാർഗ്ഗത്തിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ നടത്തണമേ. കർത്താവ്, എനിക്ക് അറിയാവുന്നിടത്തോളം പാപങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. പക്ഷേ കർത്താവേ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവിളെ അറിയണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി. ഏതെങ്കിലും മാർഗം. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്. വ്യസനത്തിലുള്ള മാർഗം മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്. ദുഷ്ടമാർഗങ്ങൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കി. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ശാശ്വതമായ മാർഗത്തിൽ നടത്തണമേ. നിലനിൽക്കുന്നതായ മാർഗത്തിൽ നടത്തണമേ. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിക്കറ്റ് വേസ് ഉണ്ടോ, ദുഷ്ട വഴികളുണ്ടോ, ദോഷപരമായ വഴികളുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ നീതിമാർഗത്തിൽ കൂടി എന്നെ നടത്തണമേ. 19-ാം സംഘത്തിൻ്റെ അവസാന വാക്യങ്ങൾ.
തന്നെ തെറ്റുകളെ ഗ്രഹിക്കുന്നവര് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിനെ മോചിക്കണമേ സമയതാപാപങ്ങളെ അടിയിനെ കാക്കണമേ പത്രസംഗ്രഹത്തിന്റെ അവസാനം തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ സമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ സമേധാ പാപങ്ങളെ മാറ്റി അടിയനെ കാക്കണമേ അവ എന്റെ മേൽ വാഴരുത് പാപങ്ങൾ എന്റെ മേൽ വാഴരുത് എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്റെ വായിലെ വാക്കുകളും എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും എന്റെ ഹൃദയത്തിലെ ചിന്തയും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം വായിലെ വാക്കുകൾ ഹൃദയത്തിലെ ചിന്ത ആളത്തും മുഴുവൻ നിനക്ക് പ്രസാദമായിരിക്കണം മുദ്ര കിട്ടണം ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും മറ്റെല്ലാ ചിന്തകളും മറന്നിട്ട് കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാവങ്ങളെ ഓർത്ത് മ്ലേച്ഛകളെ ഓർത്ത് നെടുവിട്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു കരച്ചിലിൻ്റെ ജീവിതം വന്നിട്ട് ഒരു ദിവസം വന്നിട്ടുണ്ടോ എന്തെങ്കിലും എൻ്റെ പാവത്തെക്കുറിച്ച് എനിക്ക് അനുതാപം വന്നിട്ടുണ്ടോ കുറ്റബോധം കിട്ടിയിട്ടുണ്ടോ മറ്റുള്ളവരുടെ കുറ്റം ഞാൻ കണ്ടു പക്ഷേ എൻ്റെ കുറ്റം ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടോ മറ്റുള്ളവർ ഞാൻ അവരെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിൽ തിരുത്താൻ എനിക്ക് തോന്നിയിട്ടുണ്ടോ കർത്താവേ കുടുംബത്തിൽ ഭാര്യയുടെ കുറ്റം ഞാൻ കണ്ടു പക്ഷേ എൻ്റെ കുറ്റം ഞാൻ കാണുന്നുണ്ടോ ഭർത്താവിൻ്റെ തെറ്റുകൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എൻ്റെ തെറ്റ് ഞാൻ കാണുന്നുണ്ടോ മക്കളെക്കുറിച്ച് പരാതി എനിക്കുണ്ട് പക്ഷേ എൻ്റെ തെറ്റുകൾ ഞാൻ ഗ്രഹിക്കുന്നുണ്ടോ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക വളരെ പ്രായോഗികമായി ചിന്തിക്കുക നമുക്ക് മനസ്സിലാക്കാം മറ്റാരെയും കുറ്റം വിധിക്കാതെ ആരെയെക്കുറിച്ചും ഒന്നും നിരൂപിക്കാതെ എന്നെ തന്നെ കാണുക അവനവൻ അവനെ തന്നെ കാണുക ഓരോരുത്തർ അവനവനെ തന്നെ കാണുക മറ്റാരുടെയും തിന്മ നോക്കരുത് തിന്മ പറയരുത് അവരുടെ നന്മ മാത്രം കാണുക മറ്റെല്ലാവരുടെയും നന്മ മാത്രം കാണുക അവരുടെ തിന്മ കാണരുത് എൻ്റെ നന്മ കാണരുത് എൻ്റെ തിന്മ മാത്രം കാണുക സ്തോത്രം നന്മ എനിക്കുണ്ടെന്ന് തോന്നിപ്പോയാൽ ഞാൻ അഹങ്കാരിയായി അപകടമായി അപകടമാണ് എനിക്കെന്തെങ്കിലും നന്മയുണ്ടെന്ന് തോന്നിയാൽ അവിടെ അവകാശവാദമായി ക്ലെയിമായി തെറ്റാതെ സ്വയം നീതീകരണമായി പാവമാണ് എനിക്ക് നന്മയൊന്നുമില്ല എന്ന് കണ്ടെത്തണം ചുമ്മാ വാക്ക പറഞ്ഞ പോരാ എനിക്ക് നന്മയൊന്നുമില്ല എനിക്ക് ഭാവിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാവം ഇന്നിന്ന പാവം ഇന്ന വിധത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നാം തന്നെ തിരിച്ചറിയണം എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക് എന്താണ് ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക് എന്താണ് നാം കണ്ടുപിടിക്കണം ജീവിതത്തിൻ്റെ ലാക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പടി കൂടി കടന്ന് ഞാൻ പറയാം മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല ലക്ഷ്യം വേണം ശരിയാണ് പക്ഷേ അതല്ല ലക്ഷ്യം നേരെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ ലാക്ക് കർത്താവേ എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് എൻ്റെ ആയുസ് തികയ്ക്കണം കർത്താവേ യേശു എൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തോടെ വസിക്കണം യേശു മുഖപ്രസാദത്തോടെ മുഖപ്രസന്നതയോടെ എൻ്റെ ഹൃദയത്തിൽ വസിക്കണം എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം ഈ നശ്വരമായ ലോകത്തിൽ യേശുവിനെ പ്രസാദിപ്പിക്കണം സ്തോത്രം അങ്ങനെ ചിന്ത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ജയിക്കാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അങ്ങനെ ഒരു ചിന്ത വരണം അപ്പോഴാണ് മുദ്ര കിട്ടുന്നത് മുദ്ര കിട്ടുന്നു ഇവിടെ നാം വായിക്കുന്നത് എന്താണ് മുദ്ര നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിടക്കുന്നു കയറുന്നതും കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്നുള്ള ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞങ്ങളത് മുദ്രയിട്ട് പോയിക്കൊള്ളട്ടെ അത് കഴിഞ്ഞിട്ട് കേടുവരുത്തിയാൽ മതി സ്തോത്രം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം വായിക്കാം ചിലർ താമസം വിചാരിക്കുന്നത് പോലെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ മടങ്ങി വരുമെന്നുള്ളതായ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല പിന്നെ താമസിക്കുന്നതാണ് ആരും നശിച്ചു പോകാതെ നിങ്ങളെല്ലാവരും രക്ഷപ്രാപിക്കണം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ സ്തോത്രം
ആരും നശിച്ചുപോകരുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ്, രണ്ടാമത്തെ വരാനുള്ളതായി സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുദ്രയിട്ട് കഴിയുവോളം സമയം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, മുദ്ര നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുതിയതായി വരുന്നതായി ആളുകൾക്ക് പെട്ടെന്ന് മുദ്ര കിട്ടുന്നു, എന്നാൽ പഴയ ആളുകളുടെ മുദ്രകൾ മാഞ്ഞു പോകുന്നു. സങ്കടകരമായ കാര്യമാണ്. പുതുതായി വരുന്നവർക്ക് മുദ്ര കിട്ടുന്നു, പുതുതായി വരുന്നവർ വിശ്വാസത്തോടെ വരുന്നു, അവർക്ക് ആത്മാവിന് വിശ്വാസമുണ്ട്, ആത്മാവിനെക്കുറിച്ചൊരു ഒരു ഭയവും വിറയലുമുണ്ട്. അവർക്ക് പെട്ടെന്ന് മുദ്ര കിട്ടുന്നു, അവർക്ക് നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു, പാപത്തെക്കുറിച്ച് അനുഭവിക്കുന്നു, അവർക്കൊരു തകർച്ച കിട്ടുന്നു. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മുദ്ര കിട്ടിപ്പോകുന്നു. എന്നാൽ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുന്നു. മുമ്പന്മാരായിരുന്നവർ അവർ പരയിലോട്ട് മാറിപ്പോകുന്നു. ഇന്ന് അവർക്ക് ഉറ്റവസം കിട്ടുന്നില്ല. എത്ര വചനം കേട്ടാലും ഉള്ളു തകരുന്നില്ല, ഹൃദയത്തിലേശുന്നില്ല. വചനം കേട്ടിട്ടും ഉള്ളു തകരുന്നില്ല, ഉള്ളിൽ വിറയൽ വരുന്നില്ല, ഹൃദയം വിറയ്ക്കുന്നില്ല, മനസ്സ് പേടിക്കുന്നില്ല. പേടിച്ച് വെറും പേടിയല്ല, ഭയവും വിറയലും വരുന്നില്ല. കാരണം കേട്ട് കേട്ട് തണുപ്പിച്ചു പോയി, വചനം കേട്ട് കേട്ട് അങ്ങ് അവിടെ അങ്ങ് മരവിച്ചു പോയി. വചനം ഉള്ളത്തേക്ക് കടക്കാതെ കൊണ്ട് മരവിച്ച് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മരവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിനായ പാപങ്ങൾ പലതും വന്നുകൊണ്ടാണ് ഈ മരവിപ്പ് വരുന്നത്. വചനം കേട്ട് കേട്ട് വന്നപ്പോൾ ചില വചനങ്ങളെക്കുറിച്ച് ചില ചിന്തകൾ വരുന്നു, വചനം പറയുന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ വരുന്നു. അപ്പോൾ ആത്മാവ് മരവിച്ചു പോകുന്നു, അതുവരെ അറിയുന്നില്ല. വചനം പറയുന്നതിനെക്കുറിച്ച് ചില നിരൂപണങ്ങളോ കുറ്റപ്പെടുത്തലുകളോ വരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നു, അത് വരുമ്പോഴേക്കും കിട്ടിയ വചനമെല്ലാം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. അതോടൊപ്പം ഹൃദയത്തിൻ്റെ തകർച്ച നഷ്ടപ്പെട്ടു പോകുന്നു, ഹൃദയം തകരുന്നില്ല. അതുകൊണ്ട് ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നവർക്ക് ഒന്ന് അവർക്ക് തകർച്ച കിട്ടിയിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ തകർച്ച കിട്ടുന്നില്ല, ഉള്ളു തകരുന്നില്ല, തകർന്നുറിയമായി ഹൃദയം കിട്ടുന്നില്ല. കേട്ട് കേട്ട് തളിപ്പിച്ചു പോയി, മടുത്തുപോയി, വചനം കേട്ട് കേട്ട് തളിപ്പിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും വിലാപത്തോടും കരച്ചിലോടും കൂടെ നിങ്ങൾ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയിൽ 2:14. ഇപ്പോഴെങ്കിലും, ലേറ്റായിപ്പോയി, ഇപ്പോഴെങ്കിലും നിങ്ങൾ കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരുവീൻ. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കയറിക്കൊണ്ടെങ്കിലേക്ക് തിരുവീൻ, ഹൃദയങ്ങളെ തന്നെ കയറിക്കൊണ്ട് നിങ്ങൾ ഉപവാസ ദിവസം പ്രസിദ്ധമാക്കുവീൻ, ഉപവാസം നിയമിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴെങ്കിലും ഒട്ടും വൈകരുത് എന്നാണ് പറയുന്നത്, ഒട്ടും വൈകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ അത്ഭുതത്തോടെ ഓർക്കുന്നു, കർത്താവിന് സ്തോത്രം. ഇന്ന് അനേകം പേര് കൂട്ടായ്മയിൽ വരുന്നുണ്ട്, ധാരാളം പേര് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഹൃദയം തകരുന്നില്ല, കണ്ണീര് വരുന്നില്ല, ഉള്ളു തകരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തകരുന്നില്ല. ഞാൻ ഓർക്കുന്നു 1973 മുതലുള്ളതായ ചില കാലങ്ങളിൽ വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ കൂട്ടക്കരച്ചിലാകുമായിരുന്നു, കൂട്ടക്കരച്ചിൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു 1973 ശേഷം ആ കാലങ്ങളിലെ വൽമൂർ പള്ളിയിലാണ് അന്ന് ധ്യാനയോഗം നടക്കുന്നത്. രണ്ടാം ശനിയാഴ്ച യോഗം വൽമൂർ പള്ളിയിലാണ് നടക്കുന്നത്. പിന്നീട് കക്ഷി വഴക്കൊക്കെ ഉണ്ടായപ്പോഴാണ് അതിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. ദൈവത്തിന് സ്തോത്രം. പള്ളിയിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ കുരിശ് അങ്ങ് കഴിയുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ അങ്ങ് തകർച്ച തുടങ്ങും, ഉള്ളങ്ങ് തകർന്ന് അങ്ങ് അലിയാൻ തുടങ്ങും. പള്ളിയുടെ ഗേറ്റ് കിടക്കുമ്പോഴേക്കും ഞാനിതുകൊണ്ട് കരഞ്ഞതുപോലാകും. ഒരു പ്രത്യേക ശക്തിയിലാണ് പിന്നെ കടന്നു ചെല്ലുന്നത്. സ്കൂട്ടർ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഓടി ഞാൻ അകത്തേക്ക് പള്ളി കത്തേക്ക് ചെല്ലുകയാണ്. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ആത്മാവിന് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിനെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, കർത്താവേ അന്നത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. യഹോവേ, ആണ്ടുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഹൃദയം തകർന്നാണ് അന്ന് പോയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, വന്ന എല്ലാ ആളുകളും. ദൈവത്തിന് സ്തോത്രം. അന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാർ അന്ന് അവിടെ പള്ളി വരുന്നത് ഇരിക്കുന്നതെല്ലാം അത്യധികം വിശ്വാസത്തോടെ, വിശ്വാസദാഠ്യത്തോടെയായിരുന്നു. തോമസ് അച്ഛൻ സാക്ഷി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛനവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും അച്ഛൻ്റെ കർച്ചീഫ് കൊണ്ട് കണ്ണീര് തുടച്ചിട്ടും മാറാതെ കുപ്പായമെല്ലാം കണ്ണീരുകൊണ്ട് നനഞ്ഞു ഇരുന്നു വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ. കാലം എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ജനങ്ങൾ കൂടി വരുന്നുണ്ട്, ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റിയുണ്ട്, ക്വാളിറ്റി ഇല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെയും പഴി പറയുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ക്വാണ്ടിറ്റിയുണ്ട്, എണ്ണം കൂടുതലുണ്ട്, പക്ഷേ ക്വാളിറ്റി ഇല്ല. അന്ന് പ്രാർത്ഥനാവീരന്മാരായിരുന്നു ദൈവമക്കൾ, പ്രാർത്ഥനാവീരന്മാർ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ തൽപരരായിരുന്നു. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം പ്രാർത്ഥന, ഉള്ളിൽ പ്രാർത്ഥന, ഹൃദയം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ഓർക്കുന്നു കോളേജിൽ
ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ ആത്മാവിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. കുട്ടികൾക്കൊന്നും പാവം അവർക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ ആത്മാവിലാണ്. ഞാൻ ഗൗരവമേറിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, സാഹിത്യ സംബന്ധമായ കാര്യങ്ങളും ക്ലാസ്സിൽ പറയുമ്പോഴും അപ്പോഴെല്ലാം എൻ്റെ ഹൃദയം ആത്മാവിലാണ്, ആത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആത്മനിറവിൽ അങ്ങ് ഞാനങ്ങനെ വാതു വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ കാലയളവിൽ ആ ഒരു തകർച്ച കിട്ടിയിരുന്നെങ്കിൽ, ഇന്ന് ഈ കാലയളവിൽ അന്നത്തെ ആ പാവബോധം കിട്ടിയിരുന്നെങ്കിൽ, തകരുക കർത്താവേ, എനിക്ക് മുദ്ര തരണമേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, എൻ്റെ മ്ലേച്ഛകൾ ഞാൻ ഉപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കൂ. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കൂ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകളുടെ എന്നോട് ക്ഷമിക്കണമേ, പ്രാർത്ഥിക്കൂ. എൻ്റെ കഴിവുള്ള കർത്താവേ, വന്നുപോയ തെറ്റുകൾ അതിനെക്കുറിച്ചുള്ള അനുതാപം എനിക്ക് തരണമേ, ഹൃദയം തകരണമേ. ഇന്ന് പരസ്പരം ഈർഷ്യയിൽ കഴിയുന്നവരുണ്ട്, പരസ്പര ഈർഷ്യയിൽ, ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ കൂട്ടായ്മയിൽ മുൻപന്തിയിലുള്ള ചിലർ, ഇന്ന് ചിലർ ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തപ്പെട്ട ചിലരോട് ഈർഷ്യയിലാണ്, അഭിപ്രായ വ്യത്യാസത്തിലാണ്, സ്നേഹമില്ല, പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുന്നില്ല. കേട്ട് എനിക്ക് സങ്കടം തോന്നി, കാരണം ഈ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം അകൽച്ചയായി. വളരെ അടുപ്പമുള്ളവർ അകന്നുപോയി. എന്തുപറ്റി? പിശാച് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടായ്മയുള്ള ദൈവമക്കളാണ്, വർഷങ്ങളായി കൂട്ടായ്മയിൽ എഴുന്നവരാണ്, പക്ഷേ ഇന്ന് പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്നു. പുറമെയുണ്ടോ? പുറമെ വഴക്കൊന്നുമില്ല. ആര് ചോദിച്ചാൽ ഇല്ല, വഴക്കൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ ചില നീരസങ്ങൾ ഇരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇനി എവിടെയാണ് അപകടം കിടക്കുന്നത്, പാപം കിടക്കുന്നത്, തിന്മ കിടക്കുന്നത്, അകൽച്ച കിടക്കുന്നത്, എവിടെയാണ് ഞാൻ നിരപ്പാകേണ്ടത്, എവിടെയാണ് എനിക്ക് ഭിന്നത വന്നിരിക്കുന്നത്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവർ പരസ്പരം ഭിന്നതയിലായിരിക്കുന്നു. ഉള്ളിൽ ചില ഉൾക്കുത്തുകൾ, തെറ്റാണത് എല്ലാം കേട്ടിട്ടും പിന്നെയും മറുതലിക്കുന്ന ആളുകളുണ്ട്. എല്ലാം ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ കൂട്ടായ്മയിൽ രണ്ടുപേരും വരുന്നു, പക്ഷേ കൂട്ടായ്മയിൽ വരുന്നു, രണ്ടുപേരും കൂട്ടായ്മ വരുന്നു, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അകത്ത് ഉള്ളിൽ പോരുണ്ട്, ഉള്ളിൽ നീരസമുണ്ട്, ഉള്ളിൽ കയ്പുണ്ട്, ഉള്ളിൽ മുൻവിധിയുണ്ട്. മക്കളെ, നല്ലതല്ല. അതിവേഗം മാറ്റിക്കൊള്ളുക, അതിവേഗം മാറ്റിക്കൊള്ളുക. എല്ലാവരെയും ബഹുമാനിക്കുക. നമ്മുടെ നീതിയൊന്നും ദൈവസിനെ ചിലവാകുകയില്ല, ദൈവം അംഗീകരിക്കുകയില്ല. നമുക്ക് ലോകപ്രകാരം പലത് ചിന്തിക്കാൻ പറ്റും, നീതിയോടെ ചിന്തിക്കാൻ പറ്റും, നമ്മുടെ നീതി ദൈവസനിൽ നീതീകരിക്കപ്പെടുകയില്ല. എല്ലാം മറന്ന്, എല്ലാം വിട്ട് യഥാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹം പകരുക. നിഷ്കളങ്കമായ സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ നിഷ്കളങ്കമായ സ്നേഹമാണോ? കൂട്ടായ്മയിൽ വരുന്നുണ്ട്. അപ്പനും മോനും തമ്മിൽ നിഷ്കളങ്കമായ സ്നേഹമാണോ കൂട്ടായ്മയിൽ വരുന്നുണ്ട്? ആണോ? അല്ലല്ലോ. പല വീടുകളിലും അല്ല, പല കുടുംബങ്ങളിലും അല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്ന വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഞാൻ വളരെ ഭയത്തോട് പറയുകയാണ്, അപ്പനും വരും മോനും വരും കൂട്ടായ്മയിൽ. അപ്പന് മോനെ ഇഷ്ടമല്ല, അപ്പന് മോനെ ഭയങ്കര ദേഷ്യമാണ്. അപ്പൻ പറയുന്നു, നിന്നെ ഞാൻ വകവരുത്തുമെന്ന്. എന്നിട്ടാണ് കൂട്ടായ്മ വന്നിരിക്കുന്നത്. മോനോട് പറയും, നിന്നെ ഞാൻ വകവരുത്തും, ഞാൻ വന്നാൽ നിന്നെ കൊല്ലും. പാവം മോൻ, പാവം അവൻ പേടിച്ച് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യും? അപ്പൻ അവനെ തല്ലി, അവൻ്റെ ഭാര്യയെ തല്ലി. അപ്പന് കൂസലുമില്ല, കൂട്ടായ്മയിൽ ഇരുന്ന ആളാണ്. കൂട്ടായ്മയിൽ വരുന്നു, എന്തിനു കൂട്ടായ്മ വരുന്നു? ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിൽ വരുന്നു, ദൈവത്തിന് വചനം കേൾക്കുന്നു, പേടിയില്ല. എവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഹൃദയത്തിൽ നന്ദുകൊണ്ട് പറയുകയാണ്, അനേകരും പരസ്പര സ്നേഹത്തിലല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണക്കത്തിലല്ല. വഴക്കുണ്ടോ? അടിപിടിയൊന്നുമില്ല. പക്ഷേ ഭർത്താവ് പറയുന്നത് മുഴുവൻ അങ്ങ് സ്വീകരിക്കാൻ ഭാര്യയ്ക്ക് തോന്നുന്നില്ല. ഭാര്യയുടെ അഭിപ്രായത്തിൽ മുഴുവൻ ശരിയാണെന്ന് തോന്നാൻ ഭർത്താവിന് സാധിക്കുന്നില്ല. ഒന്ന് ഒരു കംപ്ലീറ്റ് ഹാർമണി വരരുതോ? ഒരു കൂറിണക്കം വരരുതോ? കൂറിണക്കം അത് നമ്മുടെ കുടുംബങ്ങളിൽ വരരുതോ? നോക്കൂ, ചിന്തിക്കൂ. അമ്മ പറയുന്നു, മോൾക്ക് ഇന്ന മോൾക്ക് കൊടുത്ത് കുറച്ച് പോരാ എന്ന്. അപ്പൻ പറയുന്നു, അല്ല, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തതാണ് കെട്ടിച്ചു വിട്ടത്. അപ്പനും അമ്മയും തമ്മിൽ ഉള്ളിലൊരു ചെറിയ കീറിപ്പ്, വലുത് വലുതൊന്നുമല്ല, ലോകപ്രയം നോക്കിയാൽ വലിയ അപകടമൊന്നുമല്ല, പക്ഷേ കീറിപ്പുകൾ, ഇതെല്ലാം അപകടമാണ്. വേഗം നിങ്ങൾ നിരായിക്കൊള്ളുക, വേഗം വേഗം. മുദ്ര വേണമേ, മറക്കല്ലേ, മുദ്ര വേണമേ. മുദ്രയില്ലെങ്കിൽ അപകടമാണ്. നിങ്ങൾ ഇന്ന് കടന്നുപോയാൽ മുദ്ര കിട്ടാതെയാണ് കടന്നു പോകുന്നത്, നിങ്ങൾ അറിയണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറച്ചുകൂടി പ്രായോഗികമായി പറയുകയാണ്, ഇനിയും വൈകരുത്, തിരുത്താൻ വൈകരുത്, ഇനിയും താമസിക്കരുത്. മുദ്ര വേണം നമുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വേണം. മുദ്ര പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക.
വരിസ്ഥലം മുദ്രയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുക, കർത്താവ് എനിക്ക് വരിസ്ഥലം മുദ്ര തരണമേ. ദൈവത്തിന് സ്തോത്രം. നെടുവേർപ്പെട്ട് കരയുക, കർത്താവിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. വായിക്കാം രണ്ടാം വാക്യം മുതൽ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. മുദ്രയേൽക്കുക. എൻ്റെ ദൈവത്തിൻ്റെ വലിയ മഹത്വപ്പെടട്ടെ. ഞാൻ ഇന്ന് ഈ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ ഇനിയും വചനം പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഇന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ പറയുകയാണ്, നാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിക്കാതെ എഴുന്നേൽക്കരുത്. ഇപ്പോൾ ലഭിക്കും, വേണമെങ്കിൽ കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര കിട്ടാതെ നിങ്ങൾ ആരും എഴുന്നേൽക്കരുത്. പാവം വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകരുത്. അശുദ്ധി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ തിന്മ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത്. നെടുവേർപ്പെട്ട് കരഞ്ഞുകൊള്ളുക. പാവത്യോഹത്തെ അനുഭവിച്ചു കൊള്ളുക. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചു കൊള്ളുക. കർത്താവേ, കരുണ തോന്നണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. എൻ്റെ ജീവനുള്ള ദൈവമേ, മനസ്സലിയണമേ. ഞാൻ അറിഞ്ഞും അറിയാതെയും അനേകമനേകം പാവങ്ങൾ ചെയ്തു പോയി. മിശിഹ മഹാഭാവിയായി എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ഹൃദയത്തിൽ ഇന്നും കളങ്കമുണ്ട് കർത്താവേ. ഹൃദയത്തിൽ ഇന്നും വിഷമുണ്ട് കർത്താവേ. ഹൃദയത്തിൽ നിന്നും തിന്മയുണ്ട് കർത്താവേ. ഹൃദയത്തിൽ നിന്നും വൈരാഗ്യമുണ്ട് കർത്താവേ. ഹൃദയത്തിൽ നിന്ന് നിറയെ അശുദ്ധിയുണ്ട് കർത്താവേ. അശുദ്ധ വികാരങ്ങളാണ് വരുന്നത്, അശുദ്ധ ചിന്തകളാണ് വരുന്നത്, മ്ലേച്ഛ മോഹങ്ങളാണ് വരുന്നത് കർത്താവേ. ദ്രവ്യാഗ്രഹം, അഹങ്കാരം കർത്താവേ. എനിക്ക് സ്വയം ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളതായ ധൈര്യം, വ്യർത്ഥമായ ധൈര്യം കർത്താവേ. എനിക്ക് അറിവുണ്ടായെന്നുള്ള ധൈര്യം എൻ്റെ കർത്താവേ. എനിക്കെല്ലാം ആത്മീയം അറിയാമെന്നുള്ള ധൈര്യം. എല്ലാം താഴെ വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം താഴെ വയ്ക്കുക. കുരിശിൻ ചുവട്ടിലേക്ക് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. കുരിശിൽ നിന്ന് ഒഴുകി വരുന്ന അത്തിരക്തം നിങ്ങളുടെ പാപങ്ങളെല്ലാം കത്തിച്ച് കളയട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന അത്തിരക്തം നിങ്ങളുടെ പാപങ്ങളെല്ലാം കത്തിച്ച് കളയട്ടെ. പാപങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. പൈശാചികൻ്റെ സകല ബന്ധനങ്ങൾ നിങ്ങളിൽ മാറി, ശാപങ്ങൾ മാറി, പാപങ്ങൾ മാറി നിങ്ങൾ വിശുദ്ധരായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നുവരെ വന്നുപോയ സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ കഴുകിത്തരും. വിശ്വസിക്കൂ. തിരക്തത്താൽ കഴുകിത്തരും. യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാപം കഴുകുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സുബോധം തരുവാനാണ് വന്നിരിക്കുന്നത്. ഹൃദയം തകർക്കുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഒന്നു മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ, എന്നാലോ ഞാൻ നിന്നെ വ്യസനിപ്പിച്ചല്ലോ, ഞാൻ നിന്നെ വേദനിപ്പിച്ചുവല്ലോ, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കർത്താവെ, ഇപ്പോൾ തൃക്കര നീട്ടി എൻ്റെ തലമേലക്കര ഒന്ന് വെക്കണമേ. തിരക്തത്താൽ എന്നെ കഴുകണമേ. തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ദിവസമാക്കി തീർക്കണമേ. ഇതൊരു വഴിത്തിരിവാക്കി തീർക്കണമേ. ഇനിമേൽ പുതിയ പാതയിലൂടെ ഞാൻ നടക്കുന്നതിനോട് ഞാൻ വാക്ക് പറയുന്നു. കർത്താവെ, പുതിയ വഴി ഞാൻ സ്വീകരിക്കുന്നു. വിശുദ്ധിയുടെ വഴി ഞാൻ സ്വീകരിക്കുന്നു. സ്നേഹത്തിൻ്റെ പാത ഞാൻ സ്വീകരിക്കുന്നു. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പാത ഞാൻ സ്വീകരിക്കുന്നു. നീ എൻ്റെ അരികിലേക്ക് എഴുന്നള്ളി വന്ന് എൻ്റെ തലമേൽ തൃക്കരം വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഇപ്പോൾ? കർത്താവിനോട് നിങ്ങൾ യാചിക്കുമോ? എങ്കിൽ നിങ്ങൾ ഉറക്കെ ഏറ്റു പറയുക. ഞാൻ പറഞ്ഞു തരാം. യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. എൻ്റെ യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. എൻ്റെ യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയാ. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ ദൂതന്മാർ ഞങ്ങളുടെ നേരെ ഉറ്റുനോക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശുനാഥ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുന്ന് വിശ്വസിച്ചയുടെ തലമേൽ തൃക്കരം വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചയുടെ തലമേൽ അവിടുത്തെ കരം വെച്ച് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും മുദ്ര നൽകി അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.